രോഗത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ആകുലതകളുടെയും കാലത്ത് ആഘോഷങ്ങൾ നമുക്ക് നൽകുന്നത് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ആത്മീയതയിൽ നിറയുന്ന ആഘോഷമാകുമ്പോൾ അത് കൂടുതൽ ആനന്ദമാണ് ഓരോ മനുഷ്യനും നൽകുന്നത്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു തിരുനാളാഘോഷത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. കോട്ടപ്പുറം രൂപതയിലെ തുരുത്തിപ്പുറം ഈസ്റ്റ് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ജോസ് മാളിയക്കൽ അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. അച്ഛാ, എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. അച്ഛനൊരു തിരുനാളാഘോഷം കഴിഞ്ഞ് നിൽക്കുകയാണ്. കൊറോണ കാലത്തെ തിരുനാളാഘോഷമാണ്. അച്ഛാ, ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്? ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണോ? എന്താണ് ഇവിടുത്തെ ഒരു പ്രധാന തൊഴിൽ മേഖല? ആവേ മരിയ, തിരുത്തിപ്പുറം ഈസ്റ്റ് പ്രദേശത്തെ സംബന്ധിച്ച് ഈ ദേവാലയം വളരെ പ്രാധാന്യപ്പെട്ട ഒരു ദേവാലയമാണ്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഒരുപാട് മക്കൾ ഓരോ ദിവസവും ഈ ദേവാലയത്തിൽ വന്നണഞ്ഞ് പ്രാർത്ഥിക്കും. തികച്ചും സാധാരണക്കാരാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും. വളരെ പ്രാധാന്യത്തോടുകൂടി ഈ ദേവാലയത്തെ കാണുകയും ഈ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ട എല്ലാ പിന്തുണയ്ക്കും ഇവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള എല്ലാ ജനതകളും നൽകിപ്പോരുകയാണ്. അച്ഛാ, 1996 ശിലാസ്ഥാപനം നടത്തുകയും 2001 കോട്ടപ്പുറം രൂപതയുടെ അന്നത്തെ മെത്രാനായിരുന്ന അഭിമന്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവ് ആശീർവദിച്ച് ഇടവക സമൂഹത്തിന് തുറന്നുകൊടുത്ത ഈ ദേവാലയത്തിൽ ഇപ്പോൾ എത്ര ഇടവക കുടുംബങ്ങളാണ് ഉള്ളത്? ഉദ്ദേശം എത്രത്തോളം ആളുകളുണ്ട്? 235 കുടുംബങ്ങളാണ് നമ്മുടെ ഈ ദേവാലയത്തിൽ ഇടവാംഗങ്ങളായിട്ട് ഉള്ളത്. ഏകദേശം 1000-ത്തോളം കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച ജനങ്ങളാണ് ഈ ദേവാലയത്തിൽ ഇന്ന് നമ്മോട് കൂടെ ഈ ദേവാലയത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നത്. അച്ഛാ, ഈ തിരുനാൾ ദേവാലയ മധ്യസ്ഥയായ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളാണോ? ഈ തിരുനാൾ ജപമാല രാജ്ഞി മാതാവിൻ്റെ മധ്യസ്ഥ തിരുനാളും ഒപ്പം സെബസ്റ്റിയാനോസിൻ്റെ തിരുനാളും കൂടി സംയുക്തമായിട്ടാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം നിലനിന്നിരുന്നതുകൊണ്ട് അന്നത്തെ എല്ലാ സാഹചര്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഇടവക ജനങ്ങളുമായി ആലോചിച്ച് ഈ ഒക്ടോബറിൽ ആഘോഷിക്കേണ്ട ഈ തിരുനാൾ ഈ മാസം ജനുവരി മാസത്തിൽ വിശുദ്ധ സെബസ്റ്റിയാനോസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുകൂടി സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ് ഉണ്ടായത്. ഇത് എത്ര ദിവസത്തെ തിരുനാളാണ്? 3 ദിവസത്തെ തിരുനാളായിട്ടാണ് ഈ തിരുനാൾ ആഘോഷിച്ചത്. 186 പ്രസിദ്ധിമാർ അണിനിരന്നുകൊണ്ടാണ് ഈ തിരുനാൾ ആഘോഷിച്ചത്. അച്ഛാ, 1-ാം ദിവസത്തെ തിരുക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു? ആരൊക്കെയായിരുന്നു പ്രധാന കാർമ്മികർ? തിരുനാൾ കൊടിയേറ്റം ആരംഭിച്ചത് 29-ാം തീയതി ജനുവരി മാസം വെള്ളിയാഴ്ചയായിരുന്നു. തിരുത്തിപ്പുറം ഫെറോന വികാരിയും സെൻറ്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലെ വികാരിയുമായ പെരിയ ബഹുമാനപ്പെട്ട ജോഷി കല്ലറക്കലച്ചനാണ് തിരുനാൾ കൊടിയേറ്റം നടത്തിയത്. തുടർന്നുള്ള ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചത് സ്നേഹബഹുമാനപ്പെട്ട ജോഷി കല്ലറക്കലച്ചനാണ്. അന്നത്തെ ദിവസം വചന സന്ദേശം നൽകിയത് വാള പള്ളിപ്പുറം സെൻറ്റ് ആൻ്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ആൻ്റണി ചില്ലിട്ടശ്ശേരി അച്ഛനായിരുന്നു. 2-ാം ദിവസത്തെ തിരുക്രമങ്ങൾ ഏതൊക്കെയായിരുന്നു വെച്ചാൽ? 2-ാം ദിവസത്തെ തിരുക്രമങ്ങൾ പ്രധാനമായിട്ടും പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവ്യബലിയായി രാവിലെ 9:30 ദിവ്യബലി ആരംഭിച്ചു. ബഹുമാനപ്പെട്ട മുൻ വികാരി കൂടിയായിരുന്ന ജോയിസ് റാമ്പിക്കൽ അച്ഛനാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. വചന സന്ദേശം നൽകിയത് സ്നേഹബഹുമാനപ്പെട്ട ജോസഫ് മാളികക്കൽ അച്ഛനാണ്. തുടർന്ന് മാതാവിനോടുള്ള നൊവേനയും ആരാധനയും ദിവ്യകാരുണ്യ പ്രദർശനവും ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ചെറിയ സമൂഹമാണെങ്കിൽ കൂടിയും വലിയ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി അവർ നിന്നുകൊണ്ട് ഈ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തത്. ദിവ്യകാരുണ്യ പ്രദക്ഷിണം ദേവാലയത്തിൽ ഉള്ളിലായിരുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് പോയി നടത്തുന്ന രീതിയിലായിരുന്നു? ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് കോവിഡ്-19 നിയമങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ ദേവാലയത്തിന് അകത്ത് മാത്രമാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഈ വർഷം നടത്തിയത്. നമുക്ക് ഈ 2-ാം ദിവസത്തെ പ്രധാന തിരുക്രമങ്ങൾ ഒന്ന് കണ്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം.
സാധാരണ നമുക്കറിയാം ഓരോ തിരുനാൾ ആഘോഷത്തിൻ്റെയും വലിയ പ്രത്യേകതയാണ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചിട്ടുള്ള പ്രദക്ഷിണം. നഗരം ചുറ്റി പ്രദക്ഷിണം പോവുകയും അത് വളരെ ആഹ്ലാദത്തോടെ അതിൽ പങ്കുചേരുന്നതിന് വേണ്ടിയിട്ട് പ്രദക്ഷിണം കടന്നു പോകുന്ന വീതിയുടെ ഇരുവശങ്ങളിലും ജനങ്ങൾ കാത്തു നിൽക്കുന്നതുമൊക്കെ വലിയ കാഴ്ചയാണ്. കൊറോണ കാലത്തിൻ്റെ പരിമിതികളുണ്ട് നമുക്കറിയാം, എങ്കിലും ഈ തിരുനാളാഘോഷത്തിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ജനുവരി മാസം 30-ാം തീയതി നടന്ന വൈകിട്ടുള്ള ദിവ്യബലിയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രിൻസ് അച്ഛനും വചനസന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട പോൾ തോമസ് അച്ഛനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദിവ്യബലിക്ക് ശേഷം ജനരഹിതമായിട്ടുള്ള ഒരു പ്രദർശനമാണ് ഇടവക സമൂഹം ഒന്നു ചേർന്നുകൊണ്ട് ആഘോഷിച്ചത്. ജനരഹിതമെന്ന് പറയുമ്പോൾ തീർത്തും ജനങ്ങളാരും തന്നെ ഈ പ്രദർശനത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അലങ്കരിച്ച വാഹനത്തിൽ പരിശുദ്ധ അമ്മയുടെ രൂപവും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപവും വഹിച്ചുകൊണ്ട് ഇടവക അതിർത്തിയിലൂടെ ഉടനീളം സഞ്ചരിക്കുകയും പ്രദർശനം കടന്നു പോകുന്ന വഴികളിലുള്ള ഇരുവശങ്ങളിലുമുള്ള വീടുകൾ ദീപാലങ്കൃതമായിട്ട് പരിശുദ്ധമ്മയോട് സ്നേഹം കാണിച്ചുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരുങ്ങി പ്രദർശനത്തിൻ്റെ സമയത്ത് പരിശുദ്ധമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുസ്വരൂപം വണങ്ങുകയും ആദരിക്കുകയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നമുക്കേതായാലും 2-ാം ദിവസത്തെ ഈ ദീപാലങ്കൃതമായ പ്രദക്ഷിണത്തിൻ്റെ ആ സന്ധ്യാകാഴ്ച നമുക്കൊന്ന് കാണാം.
കനിയണമേ മിശിഹായേ കനിയണമേ കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ അടുത്ത ചോദ്യത്തിലേക്ക് പോകും മുമ്പ് നമ്മുടെ ദേവാലയത്തിൻ്റെ മുൻവികാരിയായിരുന്ന ജോയി ശ്രാമ്പിക്കിളച്ചൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രാമ്പിക്കിളച്ചൻ, എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങ് ഈ ദേവാലയത്തിലെ മുൻ വികാരിയാണ്. കൊറോണ കാലത്തിൻ്റെ സമയത്ത് ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ദേവാലയത്തിലെ തിരുനാളാഘോഷത്തിൻ്റെ പ്രത്യേകത, സവിശേഷതകൾ? ഞാൻ ഏതാണ്ട് ഒരു വർഷത്തോളം ഇവിടെ വികാരിയെ സേവനം ചെയ്യുകയായിരുന്നു. ആ കാലയളവിലായിരുന്നു ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ജൂബിലി ആഘോഷിച്ചത്. അന്ന് കോവിഡ് കാലഘട്ടമായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് എല്ലാവരെയും വിളിച്ച് ഒരു കൃതജ്ഞതാബലി അർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു വെളിപാട് പോലെ എനിക്ക് തോന്നി. അന്ന് കരുതി വച്ചിരുന്ന പ്രത്യേകിച്ച് ജൂബിലി സമയത്ത് എല്ലാവരെയും വിളിച്ച് ആഘോഷമായിട്ടുള്ള ഒരു ബലിയർപ്പണവും അതിനുശേഷം സ്നേഹ വിരുന്ന് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പൈസ ഇവിടുത്തെ എല്ലാ കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് ഒരു എല്ലാവർക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ ധാന്യങ്ങൾ എത്തിക്കുവാനുള്ളൊരു അവസരമായിട്ട് എനിക്കിടെ വന്നു. ഇത് മാതാവിൻ്റെ അത്ഭുതങ്ങളുടെ ആലയം എന്നാണ് അറിയപ്പെടുന്നത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഒരുപാട് ഈ ദേവാലയത്തെക്കുറിച്ച് കേട്ടിരുന്നു. ഞാനിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമാണ്. എപ്പോൾ നോക്കിയാലും ആരെങ്കിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ കാണാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ പള്ളിയുടെ. ഒരുപാട് പേര് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാം. അവരൊക്കെ ആരും നിരാശരായിട്ട് പോയിട്ടില്ല. ഇതെൻ്റെ അനുഭവ സാക്ഷ്യമാണ്. കാരണം അത്രമാത്രം വിശ്വാസത്തോടെ ഈ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം തീർച്ചയാണ്, അമ്മ ഒരിക്കലും കൈവിടുകയില്ല. അച്ഛാ, തിരുനാളിൻ്റെ രണ്ടാം ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് മാളിയേക്കലച്ചനോടൊപ്പം അങ്ങ് അൾത്താരയിൽ വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എത്ര വലിയ ആനന്ദമാണ് അങ്ങയുടെ മനസ്സിലുണ്ടായത്? വലിയ സന്തോഷമായി. കാരണം വികാരിച്ച് എന്നെ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ എനിക്ക് അതേറെ സന്തോഷമായി. കാരണം ഒരിക്കൽ കൂടി അൾത്താരയിൽ ബലിയർപ്പിക്കുക എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. കാരണം പരിശുദ്ധ അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും ജപമാല ചൊല്ലുമ്പോൾ ആ ഒരു ആനന്ദം എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ജപമാല അർപ്പിച്ച് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ അതിലേറെ സന്തോഷമുണ്ടായി. ബലിയർപ്പിച്ചുകൊണ്ട് നന്ദി പറയാനുള്ള അവസരമായിട്ടാണ് ഞാൻ വിനിയോഗിച്ചത്. ഏതായാലും അച്ഛാ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് അങ്ങേക്ക് പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അടുത്ത ചോദ്യം ജോസ് മാളിയേക്കൽ അച്ഛനോടാണ്. അച്ഛാ, തിരുനാളിൻ്റെ മൂന്നാം ദിവസത്തെ സമാപന ദിവസത്തെ തിരുക്രമങ്ങൾ ഏതൊക്കെയായിരുന്നു? രാവിലെ 6:30 ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപതയുടെ അഭിനവപിതാവായ
ജോസഫ് കാരികശ്ശേരി നേതൃത്വം വഹിച്ച പൊന്തിഫിക്കൽ ദിവ്യബലിയായിരുന്നു. തിരുനാൾ ദിവ്യബലി രാവിലെ 9:30 കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറലായിരുന്നു. മോൺസിഞ്ഞോർ ആന്റണി കുരിശിങ്കിലച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ ദിവസം വചന സന്ദേശം നൽകിയത്. സ്നേഹബഹുമാനപ്പെട്ട ഡയസ് വലിയ മരത്തിങ്കൽ അച്ഛനാണ്. തുടർന്ന് അമ്പ് കോവിഡിൻ്റെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് തന്നെ കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വീടുകളിലേക്ക് അമ്പ് പ്രദർശനം നടക്കുകയും തുടർന്ന് വൈകിട്ട് 6 മണിയോടുകൂടി കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അമ്പ് തിരികെ ദേവാലയത്തിൽ ഏൽപ്പിക്കുകയും കുടുംബ യൂണിറ്റ് ഭാരവാഹികളും വികാരി അച്ഛനും ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള ആദരസൂചകമായിട്ട് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തുകയും പ്രാർത്ഥിക്കുകയും സമാപനാശീർവാദം നടത്തി തിരുനാൾ കൊടിയിറക്കം നടക്കുകയും ചെയ്തു. നമുക്കേതായാലും സമാപന ദിവസത്തെ തിരുക്കർമ്മങ്ങളുടെ പ്രധാന ഭാഗം കൂടി കണ്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. കർത്താവേ, അങ്ങ് സർവശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മന്ദികടം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പ്രതിജ്ഞ പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തൻ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അംഗീകൃതജ്ഞ പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പക്ഷേ നമുക്കറിയാം ഓരോ ദേവാലയത്തിലെയും കർമാനുഷ്ഠാനങ്ങൾ ഭക്തിസാന്ദ്രമാക്കുന്നതിൽ ഗായക സംഘത്തിനുള്ള പങ്ക് വലുതാണ്. നമുക്കറിയാം നമ്മുടെ ദേവാലയത്തിലെ ഗായക സംഘം എങ്ങനെയാണ് വെച്ചോ, നന്നായി പാട്ട് പാടുന്ന ഒരു സംഘമാണോ നമുക്കുള്ളത്? നന്നായി പാട്ട് പാടുന്ന, നല്ല ആത്മീയതയുള്ള, വത്യാദരവോടുകൂടി ഓരോ ബലിയിലും പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഗായക സമൂഹമാണ് ഇവിടെയുള്ളത്. നമുക്ക് അവരുടെ ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതുമാത്രമാണ് ആശാ.
ദേവാലയത്തിൻ്റെ കൈക്കാരൻ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറയാമോ? എൻ്റെ പേര് ഫിലിപ്പ് ഒളാട്ടുപുറത്ത്, ജയമാലരാജൻ ദേവാലയത്തിലെ കൈക്കാരനാണ്. നമുക്കറിയാം കൊറോണ കാലമാണ്, തിരുനാൾ ആഘോഷങ്ങൾ ഒക്കെ ദേവാലയത്തിൽ നടക്കുമ്പോൾ എത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു? മുൻ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം അനുഭവപ്പെട്ടത് എന്താണ്? സാധാരണ ഒക്ടോബർ മാസത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ മാസത്തിലേ ആഘോഷിക്കുമ്പോൾ ഒരുപാട് ജനങ്ങളോട് വന്ന് പങ്കെടുക്കാറുണ്ട്. ദൂരെ അകലെ നിന്ന് പോലും ഒരുപാട് ആളുകൾ വരാറുണ്ട്. തിരുനാളിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ വീട്ട് സദ്യ നടത്താറുണ്ട്. അപ്പോൾ വീട്ടുസദ്യയിൽ ഒരുപാട് ആളുകൾ വന്ന് പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഇപ്പോൾ കൊറോണ വന്നത് മാത്രമല്ല 144 പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ജനുവരിയിലേക്ക് ഇത് മാറ്റേണ്ടി വന്നു. എങ്കിലും ജനങ്ങൾ പല രീതിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിലേക്ക്. കുറച്ച് പേര് മാത്രമേ ദേവാലയത്തിലുള്ളൂ, എങ്കിലും വീടുകളിലും മറ്റും വരുന്നിട്ട് വളരെയധികം പേരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ വർഷങ്ങളെ പോലെ വലിയ ആഘോഷങ്ങളില്ലാതെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് ദേവാലയത്തിൽ എത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ടൊക്കെ ആളുകൾക്ക് മാനസികമായ പ്രയാസമുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ തന്നെ ആളുകൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അനുഭവം അതൊരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ തവണ നമുക്ക് ദേവാലയത്തിലേക്ക് കൂടുതലായി വരാൻ കഴിഞ്ഞിട്ടില്ല, എങ്കിലും ഓൺലൈനിലൂടെ ഭവനങ്ങളിലിരുന്ന് വിശുദ്ധ കർമാനുഷ്ഠാനങ്ങൾ പങ്കെടുക്കുവാനുള്ള സൗകര്യം ഈ പ്രാവശ്യം ഉണ്ടായി. അതിലെത്രത്തോളം ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരു ദിവസം രണ്ട് കുടുംബയുണ്ടില്ല, പ്രസ്തീന്ദിമാരാണ് ഇവിടേക്ക് വരുന്നത്. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ലോക്കൽ ചാനൽ വഴിയായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് എന്താണ് ഗുഡ്നെസ് TVയുടെ ഈ പ്രോഗ്രാം വഴിയായിട്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ എത്രമാത്രം തീക്ഷ്ണതയോടുകൂടി ഇരിക്കുന്നു അത്രമാത്രം തീക്ഷ്ണതയോടി തന്നെ വീടുകളിലിരുന്നും ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഈ ചെറിയ വാക്കുകൾ പറഞ്ഞതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നന്ദി. അച്ഛൻ, നമുക്കറിയാം ഇപ്പോൾ തിരുനാൾ ആഘോഷം കഴിഞ്ഞു, ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. എത്രത്തോളം ഒരുക്കത്തോടുകൂടെയാണ് ഇടവക സമൂഹവും അങ്ങ് വികാരിയും ഈ തിരുനാളിന് ഉള്ള ഒരുക്കം നടത്തിയത്? സാധാരണ തിരുനാളുകൾ നടത്തപ്പെടുമ്പോൾ പ്രസിദ്ധിമാരായിട്ട് മുന്നോട്ട് ഏതാനും ചിലർ പേര് വരും. പക്ഷേ ഈ വർഷത്തെ തിരുനാൾ ആഘോഷിച്ചപ്പോൾ ഇടവക സമൂഹം ഒരു കൂട്ടായ്മ അനുഭവത്തിൽ നിന്നുകൊണ്ട് നടത്തുവാനായിട്ടാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ പ്രസിദ്ധിയായിട്ട് ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇടവക സമൂഹം അത് ഏറ്റെടുത്തത്. കാരണം പരിശുദ്ധ അമ്മയോടുള്ള അവരുടെ സ്നേഹം തന്നെയായിരുന്നു. ആവേ മരിയ എന്നുള്ള കീർത്തനം അവരുടെ കുടുംബങ്ങളിലും ഈ ദേവാലയത്തിലും മുഴങ്ങി കേൾക്കുമ്പോൾ അവർ അമ്മയോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുകയും ആ വലിയ മാധ്യസ്ഥകാര്യത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് ഇടവക കൂട്ടായ്മ എല്ലാവരും ഒന്നു ചേർന്ന് കടന്നു വരികയായിരുന്നു. ഒത്തിരി സന്തോഷത്തോടുകൂടി കോവിഡിൻ്റെ ഈ മഹാമാരി നിലനിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ കൂട്ടായ്മ അനുഭവത്തിൽ തന്നെയായിരുന്നുകൊണ്ട് ഈ തിരുനാൾ ആഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് ഇടവകജനത്തിനും എനിക്കും സാധിച്ചു. അതിന് ദൈവത്തിനും നന്ദി. ആവേ മരിയ. കൊറോണ വ്യാപനം മുൻപത്തേക്കാൾ കൂടുതലായി കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നമ്മൾ കടന്നു പോകുന്ന ഈ ദിവസങ്ങളെല്ലാം അതിൻ്റെ സമ്പർക്ക കാര്യങ്ങളിലും ഒക്കെ സർക്കാർ വലിയ നിബന്ധനകൾ ഒക്കെ വെച്ചിരിക്കുന്നത് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും
മനോഹരമായി ആഘോഷമായി ആത്മീയതയിൽ നിറയുന്ന ഒരു തിരുനാൾ ആഘോഷിക്കാൻ കഴിയുന്നത് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹം തന്നെയാണ്. അച്ഛൻ, നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ളൊരു സമയമായി വരുന്നു. ഏറ്റവും അവസാനമായി നമ്മുടെ അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് രണ്ട് വാക്കിൽ ഒരു സന്ദേശം നൽകാൻ പറഞ്ഞാൽ അച്ഛനതെങ്ങനെ പറയും? പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ, ഈ ദേവാലയത്തിൽ വന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും, അവരുടെ പ്രാർത്ഥനകൾക്കും, അവരുടെ നിയോഗങ്ങൾക്കും പരിശുദ്ധ അമ്മ എപ്പോഴും അവരോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവിക തിരുസന്നിധിയിൽ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. തീർച്ചയായിട്ടും ഈ മഹാമാരിയുടെ നാളുകളിൽ നമ്മളായിരിക്കുമ്പോൾ ഈ മഹാമാരിയെ അതിജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകജനതയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഒരു തിരുനാളാഘോഷത്തിൻ്റെ കാഴ്ചകളിലൂടെയാണ് ഈ സമയം അത്രയും നാം കടന്നുപോയത്. ആൾക്കൂട്ടത്തിൻ്റെ വലിയ ആരവങ്ങളില്ലാതെ, ബഹളങ്ങളില്ലാതെ, ആത്മീയതയിൽ നിറയുന്ന പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ ജപമാലമണികളിൽ തെരിപ്പിടിച്ചുകൊണ്ട് കുടുംബ നവീകരണത്തിനും ഇടവകയുടെ നവീകരണത്തിനും സമൂഹത്തിൻ്റെ ഉന്നതിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തിൻ്റെ, ഒരു ഇടവകയുടെ കാഴ്ചകളാണ് തിരുനാളാഘോഷത്തിൻ്റെ വർണ്ണശബളിമയാർന്ന കാഴ്ചകളാണ് നാം കണ്ട് കടന്നുപോയത്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ഇത്രയും സമയം നമ്മോടൊപ്പം ചേർന്നത് കോട്ടപ്പുറം രൂപതയിലെ തുരുത്തിപ്പുറം ഈസ്റ്റ് പരിശുദ്ധ ജപമാല രാജ്ഞി ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ജോസ് മാളിയക്കൽ അച്ഛനാണ്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് മാളിയക്കൽ അച്ഛ, അങ്ങേക്ക് പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ അറിയിക്കും. നന്ദി. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇതുതന്നെയാണ്, ആഘോഷങ്ങൾ നമുക്ക് ആനന്ദം നൽകുന്നതാണ്. ആഘോഷത്തിൻ്റെ ആരവത്തിലേക്ക് വലിയ ജനസമൂഹമായി നാം കടന്നു വരികയും പൊതു സമൂഹത്തിൽ അത്തരം ജീവിത രീതി നാം നയിക്കുകയും ചെയ്താൽ ഈ കൊറോണ കാലത്ത് അത് വലിയ ആപത്തിന് കാരണമാകും. അതുകൊണ്ട് സർക്കാർ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വേണം അനുദിന ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു കാഴ്ചയുമായി നമുക്ക് ഒന്നുചേരാം. അതുവരെ എന്നെയും നിങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം. സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ, അടിയണിതാ തിരുമുൻപിൽ മാത്രമാണ് ആശാ.